three, four. ഹലോ ഷെല വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു യാത്ര വ്ളോഗാണ്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പാറപ്പള്ളി മക്കാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു മക്കാമാണ് അത്. അതിനോട് ചേർന്നിട്ടുള്ള എന്നാൽ ഒട്ടും ഉപ്പുരസമില്ലാത്ത രോഗങ്ങളെല്ലാം ശിഫയാകുന്ന ഒരു അത്ഭുത കിണർ അവിടെയുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലാണ്. ഇനി കൊല്ലത്തേക്കാണ് നമുക്ക് എത്തേണ്ടത്. കൊയിലാണ്ടി കൊല്ലം ഭാഗത്താണ് ഈ പാറപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു മക്കാമാണ് പാറപ്പള്ളി മക്കാം. അതുപോലെ തന്നെ ഇത് സ്ഥിതി ചെയ്യുന്നത് കടൽ തീരത്തെ ഒരു പാറയുടെ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാൽപ്പാടുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് പാറപ്പള്ളി മക്കാമ. ഇവിടെ കേരളത്തിലെ തന്നെ ഒരു പ്രധാന സിയാറത്ത് കേന്ദ്രം കൂടിയാണ്. അങ്ങനെ നമ്മൾ കൊയിലാണ്ടി എത്തിയിട്ടുണ്ട്. കൊയിലാണ്ടി ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഒരു 5-10 മിനിറ്റ് ദൂരം നടക്കാനുണ്ട്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തും. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഉണ്ട് പാറപ്പള്ളിക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോയിൽ കയറിയിട്ട് പാറപ്പള്ളിക്കൊക്കെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ നമ്മൾ പാറപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് കടൽ തീരം കാണാം. വിശാലമായി കിടക്കുന്ന പാറപ്പള്ളി മക്കാമിനോട് അടുത്ത് കിടക്കുന്ന ഈ ഒരു കടൽ തീരം നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇടതുകാലിൻ്റെ പാടാണ് പാറപ്പള്ളി മക്കാമിലുള്ളത്. വലതുകാല് കടലിന് നടുക്കുള്ള ഒരു പാറയുടെ മുകളിൽ, അതായത് വെള്ളിയാങ്കല്ല് എന്ന് പറയുന്ന പാറയുടെ മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പാറപ്പള്ളിയിലേക്ക് കയറിയിട്ടുണ്ട്. ഫുള്ള് പാറയാണ്, വലിയ വലിയ പാറയാണ്. വലിയൊരു പാറയുടെ മുകളിലായിട്ടാണ് ഈ ഒരു മക്കാമുള്ളത്. പാറപ്പള്ളി മക്കാമിന്റെ പ്രധാന കവാടത്തിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലത് ഭാഗത്തായിട്ട് നമുക്ക് കടൽ കാണാം. വിശാലമായി കിടക്കുന്ന കടൽ കാണാം. കടലിന് ചുറ്റും പാറകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പാറപ്പള്ളി മക്കാം എന്നറിയപ്പെടുന്നത്. ഇതാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാൽപാദം. പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഇതുള്ളത്. ഒരു ചില്ലിന്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മളിത് കാണുന്നത്. മുമ്പൊന്നും ചില്ല് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ചില്ലൊക്കെ കൊടുത്തിട്ട് സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മക്കാമിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് മഹാന്മാരുടെ മക്കാം ഇതുപോലെ കെട്ടിപ്പടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 11 സ്വഹാബിമാരാണുള്ളത്. ബാക്കി അൻസാരികളും തോബികളും ഒക്കെയാണ് ഉള്ളത്. ഒരുപാട് മഹാന്മാർ അന്തി ഉറങ്ങുന്ന ഖബറിസ്ഥാനിൻ്റെ ഇടയിലൂടെയുള്ള ഒരു നടവഴിയിലൂടെയാണ് നമ്മൾ ഈ ഒരു മക്കാമിലേക്ക് പോകുന്നതും തിരിച്ച് വരുന്നതും എല്ലാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മക്കാമ് ബദറിൽ പങ്കെടുത്തിട്ടുള്ള തെന്നിമുൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ മക്കാമാണ്. മക്കാം സന്ദർശിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോകുന്നത് ഈ ഖബറിസ്ഥാനിൻ്റെ ഇടയിലൂടെയുള്ള നടവഴിയിലൂടെ പോയിട്ട് നേരെ നമ്മൾ എത്തുന്നത് കടപ്പുറത്തേക്കാണ്. ആ കടലിനും ഒരുപാട് ചരിത്രങ്ങളുണ്ട്. മക്കാമ സന്ദർശിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇവിടെ കാണാനുള്ളത് 3 സംഭവങ്ങളാണ്. അതിൽ 1-ാമത്തേത് ഹില്ലറ് പള്ളിയാണ്, പിന്നെ ഔലിയ പള്ളിയും, അതുപോലെ തന്നെ ഔലിയ കിണറും. ഇതിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണല് ഹില്ലറ് പള്ളിയാണ്. ഹില്ലറു നബി അലൈഹി സ്വലാം വിശ്രമിക്കാൻ കണ്ടെത്തിയ പള്ളി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് നിസ്കാരത്തിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കാറില്ല. മുഹമ്മദ് നബി അലൈഹി സ്വലാമിൽ നിന്ന് ഒരു ഫാത്തിഹയെങ്കിലും പഠിച്ചതിന് ശേഷം മരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നബിയാണ് ഹില്ലറു നബി അലൈഹി സ്വലാം. ഇത്രയിലുള്ള എൻ്റെ ഉമ്മത്തിന് നിങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ള ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഹില്ലറു നബി അലൈഹി സ്വലാം വിശ്രമിക്കാൻ ഇരിക്കുന്ന പള്ളി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ നിശബ്ദത പാലിക്കുക, അതുപോലെ തന്നെ മാലിന്യങ്ങൾ ഉപേക്ഷിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ വലിയ പാറക്കെട്ടുകളും കടലിന്റെ അതിമനോഹരമായ കാഴ്ചയും നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. കടലിന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ലോകസഞ്ചാരി ഇബ്നു ബത്തൂത്ത ഇവിടെ വരികയും 40 ദിവസം ഇവിടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാലിക്കുബിനു ദീനാറും സംഘവും കേരളത്തിലേക്ക് എത്തിയത് ഈ കടൽ വഴി തന്നെയാണ്. ഈ പാറയുടെ മുകളിലായിരുന്നു അവർ വിശ്രമിച്ചു കൊണ്ടിരുന്നത്.
അതുപോലെ തന്നെ ചേരമാൻ പെരുമാളും സംഘവും കേരളത്തിൽ നിന്ന് മദീനയിലേക്ക് യാത്ര തിരിച്ച് ഒരു കടപ്പുറത്ത് നിന്നാണെന്ന് ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട്. ആ യാത്രയുടെ തുടക്കവും ഈ കടപ്പുറത്ത് നിന്ന് തന്നെയാണ്. അതുപോലെ തന്നെ പണ്ടുള്ള ആളുകളെല്ലാം ഹജ്ജിന് പോയിക്കൊണ്ടിരുന്നത് കപ്പൽ മാർഗത്തിലായിരുന്നു. അപ്പോൾ ആ യാത്രയുടെ തുടക്കവും ഈ ഒരു കടപ്പുറത്ത് നിന്ന് തന്നെയാണെന്ന് ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഈ പാറപ്പള്ളിക്കും അതുപോലെ തന്നെ ഈ ഒരു കടൽ തീരത്തിനും. ഒരുപാട് തക്ക കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ അത് എടുക്കാൻ വേണ്ടിയിട്ട് കടലിൽ കയറൊക്കെ കെട്ടിയിട്ട് ഇറങ്ങുകയാണ്. പാറൻ്റെ മുകളിലാട്ടോ ഒരുപാടധികം തക്ക കൃഷി ചെയ്തിട്ടുള്ളത്. നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഔലിയ പള്ളിയും അതുപോലെ തന്നെ ഔലിയ കിണറും ആണ്. കടലിന്റെ തൊട്ടരികിൽ തന്നെയാണ് ഈ ഒരു കിണറും പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താന്ന് വെച്ചാല് ഈ കടലിനോട് ഏറ്റവും അടുത്ത സ്ഥലത്താണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ടും കൂടെ ഉപ്പുരസം കലർന്നിട്ടില്ല ഈ വെള്ളത്തിൽ എന്നതാണ്. അതുപോലെ തന്നെ വളരെ ശുദ്ധമായിട്ടുള്ള വെള്ളവും ആണ്. ഒരുപാട് ആളുകൾ ഇത് ഇവിടെ നിന്ന് തന്നെ കുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാനുകളിലും കുപ്പികളിലൊക്കെ ആക്കിയിട്ട് വീട്ടിലേക്ക് രോഗശമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പല രോഗങ്ങൾക്കും ശമനം നൽകിയിട്ടുള്ള അനുഭവങ്ങൾ പലർക്കും പറയാനുണ്ട്. സ്ഥിരമായി ഈ വെള്ളം ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട്. അധികം ഉയരമില്ലാത്ത കിണറാണിത്. എന്നിട്ട് ഇത്രയും വർഷമായിട്ടും ഈ ഒരു കിണറ്റിലെ വെള്ളം ഒരു പ്രാവശ്യം പോലും വറ്റിയിട്ടില്ല എന്നതാണ്. കടലിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന പള്ളിയാണ് ഈ ഒരു ഔലിയ പള്ളി. ഇതിന്റെ തൊട്ടടുത്തായിട്ടുള്ളത് തന്നെയാണ് ഔലിയ പള്ളി. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഔലിയ പള്ളി എന്നും അതുപോലെ തന്നെ അത് സ്ഥാപിതമായിട്ടുള്ള വർഷവും. ഇനി നമ്മൾ കടലിന്റെ അരികിലൂടെ പാറക്ക് മുകളിലൂടെ ആട്ടോ നടക്കുന്നത്. ഒരുപാട് വലിയ വലിയ പാറകൾ ഈ കടലിന്റെ തീരത്തും അതുപോലെ തന്നെ കടലിലും കാണപ്പെടുന്നുണ്ട്. ഈ ഒരു പാറയുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ പാറപ്പള്ളി എന്ന് എഴുതിയ കവാടത്തിന്റെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെ എത്തും. നമ്മൾ ഒരുപാട് നടന്നതിന് ശേഷം ഈ ഒരു പാറപ്പള്ളിയുടെ ഈ ഒരു കവാടത്തിന്റെ അരികിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാറപ്പള്ളിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത്. ഒരുപാടധികം ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഈ ഒരു പാറപ്പള്ളി മക്കാമ. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പാറപ്പള്ളി മക്കാമിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തന്നത്. മനോഹരമായിട്ടുള്ള പാറപ്പള്ളിയുടെ കാഴ്ചകളും അതുപോലെ തന്നെ ചരിത്രങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.